Akshadavidi, Peta, Trivandrum. Punarjani Hospital, Akshadavidi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Akshadavidi, Peta, Trivandrum 24. വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ലൈഫ് ബീറ്റ്സിന്റെ ഇന്നത്തെ പ്രോഗ്രാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ പൊതുവേ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ഓരോ ഡിസീസോ ക്യൂർസിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. സോ അൺലൈക്ക് ദാറ്റ് ഇന്ന് നമ്മൾ ലൈക്ക് വി ആർ ഗോണ ടോക്ക് അബൌട്ട് ഒരു കൗൺസിലിംഗ് ടോപ്പിക്കാണ്. അതായത് കുറച്ച് നാൾ മുമ്പുള്ള കുറച്ച് മുമ്പത്തെ ഒരു ജനറേഷൻ്റെ യുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. എന്നാൽ ഇന്നത്തെ കറൻറ്റ് യുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റിയാണ്. സോ ടുഡേ വി ആർ ഗോണ ടോക്ക് അബൌട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ യുനോ ആ ഒരു മുമ്പ് ആ കുറച്ച് സമയം മുമ്പുള്ള ഒരു യുത്തിൻ്റെ ഒരു മെന്റൽ ഒരു സ്റ്റേറ്റസും ഇന്നത്തെ യുത്തിന്റെ ഒരു ഡിഫറെന്റ് ഒരു സ്റ്റേറ്റസ് ആണ്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഇറ്റ്, പിന്നെ എന്തൊക്കെയാണ് ഡിഫറൻസസ്. അപ്പൊ ഇൻ ടോട്ടൽ ഒരു കൗൺസിലിംഗ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ട്രിവാൻഡ്രം പേറ്റ അക്ഷരവീതി ലെയിനിലുള്ള പുനർജിനി ഹോസ്പിറ്റലിലെ എം ഡിയും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റി ആണ്. ലെറ്റ്സ് വെൽക്കം ഹോം. ഹലോ ഡോക്ടർ. നമസ്കാരം. ടോട്ടലി ഒരു ഡിഫറെന്റ് ടോപ്പിക്കിൽ തന്നെയാണ്. നമ്മളെപ്പോഴും ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാറുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ഇടയ്ക്കൊക്കെ കുറച്ച് സോഷ്യൽ റിലവൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹികമായിട്ട് നമുക്ക് വ്യത്യാസം തോന്നുന്ന, ചിലപ്പോൾ നമുക്ക് ഇത് ശരിയല്ല അല്ലെങ്കിൽ ശരിയാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഒരു 10 to 20 years വ്യത്യാസത്തിൽ ആ ജനറേഷൻ ഗ്യാപ്പ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് സംതിങ് മോർ ദൻ ദാറ്റ് എന്ന് വെച്ചാൽ ആ ഒരു യങ്ങ ജനറേഷനിൽ ഉണ്ടാവുന്ന ഈ അടുത്ത ഒരു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 10 years വേണമെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അബൌട്ട് ദ പ്രസന്റ് യൂത്ത് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ തൊട്ട് ആ ഒരു ടീനേജ് തൊട്ട് അങ്ങോട്ട് ഒരുപാട് പറഞ്ഞു വന്നാൽ നെഗറ്റിവിറ്റി എന്താണ് ആ വ്യത്യാസം എന്ന് ആദ്യം പറയാം. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ആ വ്യത്യാസം? ഇപ്പം നമ്മളെല്ലാവരും എന്നോട് തന്നെ ഒരുപാട് പാരൻസ് ഒത്തിരി അല്ലാതെ സംസാരിക്കുന്ന സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ചോദിക്കുന്നത് സി ഇതിന് വല്ല മാനസികപരമായിട്ട് റീസൺ ഉണ്ടോ? പണ്ടുണ്ടായിരുന്ന ആ കുട്ടികളുടെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. പണ്ടിപ്പോൾ നമുക്കൊരു കാര്യം അറിയാതെയാണ് നമ്മൾ ക്ലാസ്സിൽ പോകണമെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ടീച്ചർ അത് തന്നെ ചോദിച്ചാൽ നമ്മളത് ആൻസർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള. ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു വിചാരമേ ഇല്ല. നേരെ മറിച്ച് തൊട്ടടുത്ത് അപ്പുറം ഇപ്പുറം ഇരിക്കണം. എല്ലാം ഒരേപോലത്തെ കുട്ടികൾ ഒരേ മെൻറ്റാലിറ്റി ആയിരിക്കുമല്ലോ, അല്ലെ? ചില വ്യത്യാസം ഉള്ളതേ ഉള്ളൂ. സോ അപ്പുറത്തിരിക്കുന്ന കുട്ടികൾ പറയും ഇയാൾക്ക് എന്തോ അറിഞ്ഞുകൊണ്ട് ഈ പഠിപ്പിക്കുന്നു, ഇയാൾക്ക് ഒന്നും അറിഞ്ഞുകൂടന്നേ എന്ന് പറയാനുള്ള ആ ഒരു മനസ്സിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അയ്യോ എനിക്കൊരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ, അത് ഞാൻ അറിയണ്ടേ, അറിയാതെയാണല്ലോ ഞാൻ ഇതിലേക്ക് പോകുന്നത് എന്നുള്ള പേടിയൊന്നും ഇപ്പം ഇല്ല. ആ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നാൽ തന്നെ അവരെ കളിയാക്കാനുള്ള ആ ഒരു മനസ്സിൻ്റെ അത് ധൈര്യം എന്നല്ല പറയേണ്ടത്, അത് വന്നിട്ട് അവഹേളനം നിഷേധം എന്നൊക്കെ പറയാം. സോ അത് ഒരാളെയും നമ്മുടെ ഇപ്പോഴത്തെ മൊത്തം ഒരു ട്രെൻഡാണ് നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു കാര്യം അറിഞ്ഞുകൂടെങ്കിൽ ആ ചോദിച്ചവനെ നമ്മൾ വന്നിട്ട് ഇല്ലാതാക്കി സാറെന്നൊക്കെ പറയുന്ന ആളിനെ നമ്മൾ അങ്ങേറ്റം അവഹേളിക്കുക,
പാട്ടുകളിൽ പോലും നമുക്ക് കാണാം. ഇപ്പം ഒരു സാറെന്ന് പറഞ്ഞാല് ഒരു പക്ഷെ മോശമായതുകൊണ്ടായിരിക്കും നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് സാറന്മാര് നമ്മൾ വന്നിട്ട് ഒരു ഇത് ചെയ്യുന്ന ഒരു നമ്മൾ നമുക്ക് തന്നെ നാണം തോന്നുന്ന രീതിയിൽ അവരെ തരം താഴ്ത്തുക, അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കുക, ഇയാൾക്ക് എന്തോ അറിഞ്ഞുകൊണ്ട് എന്നുള്ളത് തന്നെ വളരെ രഹസ്യമായിട്ട് വല്ലതും നമ്മൾ ചിലപ്പം പറഞ്ഞെന്നിരിക്കും. ഷീസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുന്നോ ക്രൂവലാണെന്നോ അല്ലെങ്കിൽ ക്ലാസ് കൊള്ളൂലെന്നോ രഹസ്യമായിട്ടുള്ള സംസാരങ്ങളെന്ന് ചിലപ്പം. എന്നാൽ ഇത്ര പരസ്യമായിട്ട് ടീച്ചേഴ്സിനെയൊക്കെ അവഹേളിക്കുന്ന, ലെക്ചറേഴ്സിനെയൊക്കെ ഒരുമാതിരി കളിയാക്കി വിടുന്ന ഒരു രീതി, ഇന്ന് പണ്ട് കുട്ടികൾക്കായിരുന്നു പേടി, ഇന്ന് ലെക്ചറേഴ്സിനാണ് പേടി. നമുക്കപ്പോ നമ്മുടെ ഫസ്റ്റ് കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഹലോ, എന്റെ പേര് ഹസീനാണ്. ഓക്കെ ഹസീന, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ. ഹസീന, എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 5 മാസമായി. ആദ്യം ഡെലിവറി 18 ആയിരുന്നു. 18 തൊട്ട് ഒക്ടോബർ 10 വരെ എനിക്ക് ബ്ലീഡിങ് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 5 മാസമായിട്ട് 2 മാസമായിട്ട് ഇരിക്കുന്നില്ല. കുഞ്ഞിന് പാലുകൊടുക്കല്ലേ? എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. കുഞ്ഞിന് പാല് കൊടുക്കണോ? ആ, പാല് കൊടുക്കണം. ആ, കുഞ്ഞിന് പാല് കൊടുക്കണ അമ്മമാർക്ക് കുറച്ച് കറക്റ്റ് അല്ലാതെ വരും പീരീഡ്. പക്ഷെ അതിന്റെ ഇടയില് ഓഗസ്റ്റ് 10 വരെ ആയിരുന്നു, പിന്നെ സെപ്റ്റംബർ 1 തീയതി ഞാൻ ഇരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഒക്ടോബർ നവംബറിനെ ഇരുന്നിട്ടില്ല. പാല് കൊടുക്കുന്ന അമ്മമാർക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും ചിലപ്പം വരില്ല എന്ന് വിചാരിച്ച് പ്രഗ്നൻസി ഒന്നും വരാതെ നോക്കിക്കൊള്ളാം. ചിലപ്പോ ഇതിന്റെ ഇടയിൽ പ്രഗ്നന്റ് ആയി പോകാനും സാധ്യതയുണ്ട്. എന്തായാലും 2 മാസം വരാത്ത സ്ഥിതിക്ക് ഡോക്ടറെ ഒന്ന് കണ്ട് ഹോർമോൺ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതാ. എന്നിട്ട് അല്ല, ഞാൻ 45 ഡേയ്സ് കഴിഞ്ഞ് ഡോക്ടറിന് ചെല്ലാൻ പറയുമല്ലോ. അപ്പൊ ഡോക്ടർ എനിക്ക് ബ്ലീഡിങ് നിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ എനിക്ക് പ്രാനോസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാതെ നിക്കാൻ വേണ്ടി, അത് കുറച്ചൊരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. കൺട്രോൾഡ് ആയോ എന്നിട്ട്? അത് എന്തായാലും അപ്പോ 2-3 കാര്യങ്ങളുണ്ട്. ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രസവ സമയത്ത് അകത്തെന്തെങ്കിലും ക്ലോട്ടോ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും. സോ സ്കാനും ചെയ്ത് നോക്കാം, ഹോർമോൺസും ഒന്ന് നോക്കാം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് കാര്യം പിടികിട്ടും. പിന്നെ പൊതുവേ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് ഒരു 6 പ്രസവം തൊട്ട് 6 തൊട്ട് 8 മാസം കറക്റ്റ് അല്ലാതെ പീരീഡ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ ശരി, അപ്പം അതെന്തായാലും ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തേക്കണേ. പിന്നെ ഡോക്ടർ, എന്റെ സഹോദരിക്ക് വേണ്ടിയാണ്. എന്റെ സഹോദരിക്ക് മാരീഡ് അല്ല, വെള്ളം എന്തോ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഡോക്ടറെ കാണിക്കാൻ പറ വല്ല അണുബാധയോ ഇൻഫെക്ഷനോ ആണെങ്കിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അങ്ങനെ വെച്ചോണ്ടിരിക്കണ്ടെന്ന് പറയണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഡോക്ടർ മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഒഫീഷ്യൽ ഇതിൽ നോക്കിയാലും ആദ്യം വരുന്ന കുട്ടികൾക്ക് ഒരു പേടിയൊന്നുമില്ല. പേടി മാത്രമല്ല, മറ്റുള്ളവനെ തന്റെക്കാളും സീനിയേഴ്സ് ആയ ലെക്ചറേഴ്സിനെ വരെ കളിയാക്കാനും തനിക്കറിയാത്തതിനെ മറിച്ച് അവരെ കളിയാക്കി അവരെ വളരെ അവരെ അവർക്ക് എന്നുവെച്ചാൽ അവര് കുറച്ച് മുതിർന്നവരായോണ്ട് അവർക്ക് കുറച്ച് ദേൽ ഫീൽ സംശയം. ഈ ഒരു പിള്ളേര് തന്നെ ഒരുമാതിരി അധിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു അവർക്ക് സ്വയം മര്യാദ കേട് തോന്നാം. പക്ഷെ ദർ ഇസ് നോ വേ നമുക്ക് പ്രതികരിക്കാൻ പറ്റൂല. കാര്യം എന്ന് വെച്ചാൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. അവിടെ വന്നിട്ട് ഒരു ലെക്ചറർ വേണമെങ്കിൽ നല്ല സ്ട്രിക്ട് പ്രിൻസിപ്പൽസും നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രിക്ട്നെസ്സിനെക്കാളും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇത് ഒരു ഒരു സോഷ്യൽ വാല്യൂസ് എന്ന് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നാളോട് ഇങ്ങനെ പെരുമാറാവൂ എന്ന് ഒരു നിയമമല്ല, നമ്മുടെ ഒരു സമൂഹത്തിലൊരിതുണ്ട്. ഇപ്പം നമ്മളെക്കാളും പ്രായം കൂടിയ ഒരാളിനെ എടാ വടാ പൊട നീ അങ്ങനെ എടാ എന്ന് വിളിക്കാൻ നമ്മുടെ നമ്മളെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പറയുന്നത് 20 വർഷം മുമ്പേ ഉള്ള ഒരു ജനറേഷന്റെ കാര്യമാണ്. നമുക്കൊരിക്കലും നമ്മളെ വീട്ടിൽ നിന്ന് അത് സമ്മതിക്കൂ ഇല്ല,
പഠിപ്പിച്ച് തരൂല്ല, അങ്ങനെ ആരും വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. സോ ആ രീതിയിൽ നമുക്ക് എപ്പോഴും എൽഡേഴ്സിൻ്റെ അടുത്ത് ഒരു മര്യാദ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ചിലപ്പം നമ്മളെക്കാളും മുതിർന്നവർ പറയുന്നത് തെറ്റാണ്, അത് കറക്റ്റ് അല്ല, അവർ നമ്മളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല പറയണമെങ്കിൽ പോലും നമ്മൾ വിൽ കീപ് ക്വയറ്റ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ചെയ്യുള്ളായിരിക്കും, പക്ഷേ അപ്പൊ തന്നെ അവരെടുത്ത് അതിനെതിരായിട്ട് സംസാരിക്കുക, മാക്സിമം അവരെ അവർക്ക് നമ്മളോട് വിഷമം തോന്നുന്ന തക്ക രീതിയിൽ അവരെ അങ്ങ് അറ്റം പറയുക, അതൊക്കെ ഇന്ന് കുട്ടികൾക്ക് വളരെ ഒരു ആറ്റിറ്റ്യൂഡാണത്, അത് മോശമായ ആറ്റിറ്റ്യൂഡ് എന്നാണ് ഞാൻ പറയുന്നത്. സോ അത് വന്നിട്ട് ഫാമിലിയിൽ തന്നെ അത് ആദ്യമേ തന്നെ ഒരു 3-4 വയസ്സാകുമ്പോഴേ കുട്ടി എതിർത്ത് സംസാരിക്കുമ്പം അത് ചെറിയ കുഞ്ഞായിട്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ രസമുണ്ടാവും. നീ പോടാ അത് ഇതെന്നൊക്കെ, പിന്നെ ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പം ചെറിയ വാക്കുകൾ കൊണ്ട് പറയുമ്പം അങ്ങനെ ആ ഒരു സ്വരത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ കൊണ്ട് എല്ലാവരും കെട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അപ്പം തന്നെ പറയണം, നമ്മൾ അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല വാവേ പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ 2 അമ്മ പറഞ്ഞു കൊടുത്താൽ, അച്ഛൻ പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ വീട്ടിൽ അമ്മമാർ പറഞ്ഞു കൊടുത്താൽ, തീർച്ചയായിട്ടും കുഞ്ഞോ അത് എന്തോ തെറ്റാണ്. തെറ്റും ശരിയും കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. നമ്മുടെ ടോണിലുള്ള വ്യത്യാസം വെച്ച് വരെ അവർ നമ്മൾ വന്നിട്ട് ചെയ്യരുത് എന്നാണ് പറയണമെന്നുള്ളത് അവർ കണ്ടുപിടിക്കും. സോ കൊച്ചു നാളെ മുതൽ നമ്മൾ ഇതെല്ലാം ഒരു ഫാമിലിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്വഭാവമാണ്. സോ നമ്മൾ ചീത്ത വിളിക്കുമ്പം കേട്ട് വെറുതെ ചിരിച്ചുകൊണ്ടിരുന്ന് ഓ മഹൻ എന്തൊക്കെ പറഞ്ഞ് പഠിച്ചല്ലോ എന്ന് വിചാരിച്ചാൽ വലുതാവുമ്പം ആ അച്ഛനെ തന്നെ തിരിച്ചു വിളിക്കാൻ മടിക്കാത്ത മകനായി മാറും അത്. സോ അപ്പൊ തന്നെ സ്നേഹപൂർവമേ നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. സ്ട്രിക്ട്നെസ് അല്ലെങ്കിൽ ഒരു ഇത് ചിലരുണ്ട്, ഒരു വടി ഇത് വടി വെച്ചേക്കും എപ്പോഴും, അതിനായിട്ട് അടിക്കുക. കുട്ടികളെ ദേഹം നോവിച്ചിട്ട്, ദേഹം നോവിക്കുമ്പം പക കൂടുകയുള്ളൂ. സോ ആ ചെയ്തതിനെ ഇരട്ടിയായിട്ട് ചെയ്യും. സോ ആദ്യം മുതലേ സ്നേഹപരമായിട്ട് നമുക്ക് ഇത് പാടില്ല പാടില്ല വളരെ മുമ്പേ തുടങ്ങണം. ഇത് 15 തുടങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞു വരുന്ന 5 തന്നെ അറിവ് വന്ന് സംസാരിച്ചു തുടങ്ങുമ്പം അങ്ങനെ പറയരുത്, ടീച്ചർ ഇന്ന് അങ്ങനെ ചെയ്തിച്ച, ടീച്ചർ ഇങ്ങനെ ചെയ്ത്, ആ ടീച്ചർ കൊള്ളില്ല, അങ്ങനെ പറയല്ലേ. ടീച്ചർ നമ്മൾ നല്ലതിന് വേണ്ടിയില്ല പറഞ്ഞ എന്ന് മറിച്ച് പറഞ്ഞു കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല കുട്ടികളെ, ഇപ്പൊ പല രീതിയിലും മോശമായി പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലാത്ത ഒരു ജനറേഷനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്കിപ്പോ നമ്മുടെ അടുത്ത് കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ജിഷ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, ഞാനേ. ഹലോ, പറഞ്ഞു. രണ്ടര മക്കളുണ്ട്. അതെ. ആ ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. ഞാൻ 2.5 പ്രഗ്നന്റ് ആണ്. അപ്പൊ സ്കാൻ ചെയ്തപ്പോ എനിക്ക് പിത്താശയത്തിണ്ടെന്ന് കണ്ടു. അപ്പൊ എന്താണ് ചെയ്യാൻ? അല്ല, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേദനയോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, വേദനയൊന്നും ഇല്ല. ഡയബറ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഷുഗർ ഉള്ള ആളോ മറ്റോ ആണോ? ഇപ്പൊ വേദനയൊന്നും ഇല്ല, 2.5 സ്കാൻ ചെയ്തപ്പോ അതിൽ കാണിച്ചതാണ്. ആയിക്കോട്ടെ, ഷുഗറോ വല്ലതും ഉള്ള ആളാണോ? ഇല്ല ഇല്ല ഇല്ല. ആ, അപ്പൊ തൽക്കാലം അതന്നെ. സാധാരണ പിത്തസഞ്ചിയില് കല്ലുകള് കാണും, പിത്തസഞ്ചിയില് കല്ലുകള് ചെറുതായിട്ടൊക്കെ കാണും. അതല്ലാതെ വളർന്നു വരിക എന്താണെങ്കിലും വേദന ഉണ്ടാക്കുന്നില്ല. പിന്നെ സാധാരണ ഷുഗർ ഉള്ളവർക്ക് അത് കൂടുതൽ പ്രോബ്ലം ആയിട്ട് വരും. സോ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം ചെയ്യാനുള്ളത് ഒരുപാട് മാംസാഹാരം കുറയ്ക്കണം. അപ്പം നമ്മൾ ഇതിനെ ഈ പ്രഗ്നൻസി വരെ എങ്ങനെയെങ്കിലും ഒന്നും ദോഷം വരുത്താതെ മുമ്പോട്ട് കൊണ്ടുപോണ്ടേ. സോ അതിന് ചെയ്യേണ്ടത് ബീഫ്, മട്ടൺ, ചിക്കൻ പോലുള്ള ഹെവി റെഡ് മീറ്റ് എന്ന് പറയുന്നത്, മീൻ കഴിക്കാം, അല്ലാതെ ബാക്കിയുള്ള റെഡ് മീറ്റൊക്കെ ഒന്ന് കുറച്ചേക്കണം. എണ്ണ ഒരുപാട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ കുറയ്ക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സോ ഇപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ വേറൊരു അതർ പോയിന്റ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്, ഈ ഓവർ അഡ്വെഞ്ചറസ് എന്ന് ഒരു തോന്നൽ. ഇന്നത്തെ കുട്ടികളുടെയൊക്കെ വിചാരം അവർ ഭയങ്കര അഡ്വെഞ്ചറസ്, സാഹസികരാണെന്നൊക്കെയാണ്. സോ ഈ സാഹസികത എന്ന് പറയുന്നത് നല്ല രീതിയിലാണെങ്കിൽ കൊള്ളാം, പക്ഷേ നേരായ രീതിയിൽ അല്ലാത്ത സാഹസികതയാണ് ഇപ്പം കണ്ടു തുടങ്ങുന്നത്.
സോ എന്തോ ഒരു നെഗറ്റിവിറ്റി, എന്തോ ഒരു ആ ഒരു നോർമലിൽ നിന്ന് മാറിയുള്ള ഒരു പ്രവണത കുട്ടികൾക്കുണ്ട്. ആ എന്തിനോടോ ഒരു പക, ആരോടോ ഒരു ദേഷ്യം എന്നില്ലാത്ത ഒരു അവസ്ഥ. പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ചെന്ന് പെട്ടിട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം എന്ന് അത്തരത്തിൽ നെഗറ്റീവ് അഡ്വെഞ്ചർ എന്ന് പറയും ഇതിന്. പോസിറ്റീവ് അഡ്വെഞ്ചർ എന്ന് പറയുന്നത് വേറെയാണ്. ഇപ്പൊ ഹിമാലയത്തിന്റെ മുകളിൽ കയറാൻ പ്രാക്ടീസ് ചെയ്ത് കയറാൻ നോക്കുന്നത് പോസിറ്റീവ് അഡ്വെഞ്ചർ. അത് കയറി മറ്റേ എവറസ്റ്റ് കീഴടക്കണം എന്ന് തോന്നി ഒരുപാട് വർഷത്തിന്റെ പ്രാക്ടീസിൽ ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഫെയിലിയർ വന്ന് മൂന്നാമത്തെ പ്രാവശ്യം വിജയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓട്ടത്തിൽ ഞാൻ വിജയിക്കണം എന്ന് തോന്നി അത്ലറ്റായി മാറി ആ അത് വിജയം, അതൊക്കെ വാട്ട് യു കോൾ ഇസ് പോസിറ്റീവ് അഡ്വെഞ്ചറാണ്. നെഗറ്റീവ് അഡ്വെഞ്ചറാണ് ഇപ്പൊ കൂടി വരുന്നത്. കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ബ്ലൂ വെയിലിനെ പറ്റി ഒരുപാട് സംസാരിച്ചില്ലേ, ബ്ലൂ വെയിൽ ഗെയിം. സി, നെഗറ്റിവിറ്റി ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അയാളുടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ മോശമായ ബ്രോക്കൺ ഫാമിലി എന്ന് വന്ന ഒരാളായിരിക്കും. അങ്ങനെ ഒരാൾക്ക്, ഒരു ക്രിമിനലിന് മാത്രമേ ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് കുട്ടികളെ ഉപദ്രവിക്കുന്ന ടെക്നോളജി അത്, ഫസ്റ്റ് ആ ചെയ്തവന്റെ മാനസികാവസ്ഥ തന്നെ അവൻ്റെ കുട്ടിക്കാലം എന്തായിരിക്കും എന്നുള്ളത് എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ഒരു ക്രിമിനലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അത് അവനായിട്ടല്ല, അവനിൽ ഉണ്ടാക്കിപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെ ഈ എല്ലാ കുട്ടികളിലും ഇതിൽ പോയി ചാടുന്നില്ല. ചില കുട്ടികൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വേണ്ട, ഇത് അയ്യോ ജീവൻ പോകുന്ന കാര്യമാണ്, അത് വേണ്ട. വേറെ ഒരു 80% കുട്ടികളുടെ മനസ്സിൽ ഇതിൽ കയറിയവരെ ഇത് പാടില്ല പാടില്ല എന്ന് പറയുമ്പോഴും അതിൽ പോയിട്ട് ആ ലിങ്ക് എടുക്കുന്ന ഒരാൾ മറ്റാൾക്ക് അയച്ചു കൊടുക്കണേടാ എനിക്ക് അയച്ചതാന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളാണ് കൂടുതൽ. അപ്പോഴത്തേക്കും അതിൽ ഈ ലിങ്ക് മേടിച്ചിട്ട് ഈ ബ്ലൂ വെയിൽ ഉപയോഗിക്കുന്നു. സോ അത് എന്ത്, അതായത് അതൊരു സൂയിസൈഡൽ ഗെയിമാണെന്നറിയാം. അതായത് അവസാനം സ്വന്തം ജീവൻ ഇല്ലാണ്ടാക്കുന്ന ഒരു ഗെയിമാണ് ഇത്. അറിഞ്ഞുകൊണ്ട് തന്നെ 50 സ്റ്റെപ്പ് കഴിയുമ്പം സ്വന്തം ജീവൻ തനിയെ നമ്മൾ തന്നെ വേണ്ടാന്ന് വിചാരിക്കും എന്നാണ് ആ കളിയുടെ തന്നെ ഒരു നിയമം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്. അപ്പൊ ഈ ഉൾമനസ്സിൽ എന്തറിയാമോ, വലിയ അഡ്വെഞ്ചറസ് എന്ന് വിചാരിക്കുകയാണ് സ്വയം. അത് എവിടെയോ നമ്മൾ ആ വളർത്തലിന്റെ തെറ്റാണ്. സ്വയം വിചാരിക്കണം, അറിയാമോ, ഞാൻ അങ്ങനെ 50 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഞാൻ മരിക്കൊന്നുമില്ല, ഞാൻ നോക്കട്ടെ. ആ അനാവശ്യ ഒരു ധൈര്യം, ഞാൻ 50 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഞാൻ സൂയിസൈഡും ചെയ്യല്ലോ, അങ്ങനെ ചെയ്യുമോ നോക്കണമല്ലോ, അത് സത്യമാണോ, ഞാൻ അങ്ങനെ ചെയ്യുമോ, എനിക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റും എന്നാ നോക്കി, അതെന്താണ് അത്ര വലിയ സംഭവം നോക്കട്ടെ. സോ എന്ത് മോശവും അതിലോട്ട് ഇറങ്ങി നോക്കുക. നല്ലതാണ്, മോശവും നല്ലതും അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ലൈഫിലിരിക്കണം. പക്ഷേ മോശമെന്ന് 100 വട്ടം ഉറപ്പിച്ച ഒരു കാര്യത്തിൽ മനഃപൂർവ്വം ഇറങ്ങി എന്ത് സംഭവിക്കും നോക്കട്ടെ, അങ്ങനെ ഞാൻ ചെയ്യുമോ, അങ്ങനെ ചെയ്യണമെങ്കിൽ നോക്കാം, എന്തിനത്. സോ നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇപ്പൊ അത് തന്നെ എത്ര വലിയൊരു പ്രോബ്ലമായി. ഇന്ത്യയെ പോലെ ഒരു രാജ്യം എന്ന് പറഞ്ഞാലേ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും. ഇന്നിപ്പം സാധാരണ ഒരു കാർക്ക് നല്ല ഉടുക്കാൻ ഉള്ള ഡ്രസ്സ് ഇല്ലെങ്കിൽ പോലും വില കൂടിയ ആൻഡ്രോയിഡ് ഫോണുള്ള ഒരു രാജ്യമാണ്. സോ എവിടേക്കാണ് ടെക്നോളജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഒത്രയും 125-130 കോടി ആളുകളുള്ള സ്ഥലമാണ്. സോ ഇവിടെ എത്ര എളുപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പകർന്നു പോകാൻ പറ്റുന്നറിയാം. സോ ആ ബ്ലൂ വെയിൽ കൊണ്ട് ഇപ്പൊ എന്തുമാത്രം എത്ര കുട്ടികൾ മരിച്ചു, നമുക്ക് കണക്കിൽ വന്നിട്ടില്ലാത്ത എത്രയോ കുട്ടികൾ. അപ്പോ നെഗറ്റീവ് അഡ്വെഞ്ചർ, തെറ്റായ രീതിയിൽ ഒരു സാഹസികത, ഞാനൊരു സാഹസമാണ് ചെയ്യണമെന്നൊരു വിചാരം, എന്നാൽ അത് സാഹസമല്ല, സ്വന്തം ജീവൻ പോകുന്ന ഒരു കാര്യം. അവസാനം എത്തുമ്പോ ഒരു കുരുക്ക്, അവസാനം ഇത് ആരോടും പറയില്ല, അവസാനം എത്തുമ്പം ലാസ്റ്റ് ആയിട്ട് അമ്മയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പേടിയാവണം ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. അവസാനം ബ്ലാക്ക് മെയിലിംഗ് ആണ് ലാസ്റ്റ് നടക്കുന്നത്. ഏതൊരു നിങ്ങൾ അമ്മയെ കൊല്ലും, അല്ലെങ്കിൽ ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ വീട് കത്തിക്കും, അല്ലെങ്കിൽ വീട് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരുമ്പോൾ. സോ നീ മരിച്ചാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. അവസാനം ആ കുട്ടി നിവൃത്തിയില്ലാതെ പലരെയും രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പലരോടുള്ള സ്നേഹം കൊണ്ട് ലാസ്റ്റ് സൂയിസൈഡിൽ എത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഇതിലോട് പോയി കയറി അകത്ത് വീണിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹസികത എന്തിന്. സോ ആ ബാഡ് അഡ്വെഞ്ചേഴ്സ് നമ്മൾ ഒരിക്കലും കുട്ടികളിൽ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല ഒരിക്കലും. നമുക്കിപ്പോ നമ്മുടെ കോൾ എടുക്കാം. ഹലോ, ഹലോ, കോൾ കട്ടായി തോന്നുന്നു. അപ്പം ഈ ഒരു മെന്റൽ ഒരു ചേഞ്ച്, വാട്ട് യു തിങ്ക്, ലൈക് മുമ്പത്തെയും ഇന്നത്തെയും ജനറേഷനില് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ഒരു മെയിൻ പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ഉണ്ടായിരുന്നു, റെസ്പെക്ട്. ഇന്നിപ്പോ എങ്ങനെ വെച്ചാൽ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ അമ്മയച്ചൻ പോലും ഫ്രണ്ട്സ് വിത്ത് ദി ചിൽഡ്രൻ, അതാണ് നമ്മളിപ്പം പാരന്റിങ്ങിൽ തന്നെ പറഞ്ഞു കൊടുക്കണം, കുട്ടികളുടെ ഫ്രണ്ട്സ് ആയി മാറുക. പക്ഷേ
ആ ഫ്രണ്ട്ഷിപ്പിലും ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു ഘടകം നല്ലതാണ്. ടു ബി ഫ്രണ്ട്ലി വിത്ത് യുവർ ചിൽഡ്രൻ, എല്ലാം ചോദിക്കാം, എല്ലാം ഇത് ചെയ്യാം. ഇപ്പം ചില പേരൻസ് ഒക്കെ വളരെ ഇതാണ്, നമുക്ക് ചില ആഡിലൊക്കെ പോലെ കാണാം, അമ്മോനെ നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോവാണോ ചോദിക്കുന്ന അച്ഛനെ വരെ നമുക്ക് ചില അഡ്വർടൈസ്മെന്റ്സിൽ കാണാം. സോ അത് അത്രയ്ക്ക് മാറി ഇന്നത്തെ ഒരു സമൂഹം. സോ അത്ര വളരെ ഓപ്പൺ ആണ് അമ്മ അച്ഛനൊക്കെ. പക്ഷേ ആ ഓപ്പണായി ഇരിക്കുമ്പോഴും ആ ഫ്രണ്ട്ഷിപ്പിൽ നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു നമ്മൾ അമ്മയും അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിലുള്ള ആ ഒരു ഒരു ലൈൻ ഉണ്ടല്ലോ, നല്ലത് തന്നെ പറഞ്ഞു കൊടുക്കണം. വെച്ചാൽ നമ്മുടെ കുട്ടികൾ അവസാനം നല്ലവരായിട്ട് സൊസൈറ്റിക്കെങ്കിലും ദോഷം ചെയ്യാത്തവരായിട്ട് അവരും നല്ലതായിട്ട് എവിടെയെങ്കിലും എത്തണം എന്നുള്ളത് എല്ലാ അമ്മയച്ഛൻ്റെ ആഗ്രഹമാണ്. സോ ഫ്രണ്ട്ഷിപ്പിനോടൊപ്പം ദിസ് ഇസ് ഗുഡ്, ദിസ് ഇസ് ബാഡ് എന്നുള്ളത് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ആൺകുട്ടികൾക്ക് പ്രത്യേകം പെൺകുട്ടികൾക്ക് പ്രത്യേകം. നമുക്കിപ്പോ കോൾ ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ, ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചല്ലോ. ഹലോ ഹലോ മാഡം, ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. ഓക്കെ, അപ്പൊ രണ്ട് കുട്ടികളുടെ അമ്മയാണ്, പ്രസവം നിർത്തി. ഓ ശരി. എന്നാലും മാഡം എനിക്ക് ബന്ധപ്പെടുമ്പോ ഒരു പേടി, ഇനി പ്രഗ്നൻസി ആകുമോ എന്നൊരു പേടി. സിസേറിയൻ ആയിരുന്നു, എന്നാലും എനിക്ക് മനസ്സിലൊരു പേടി, ഇനിയും നമ്മ ഇനി ഗർഭിണിയാവോ എന്നൊരു പേടി. പല കൂട്ടുകാരികളും പറഞ്ഞറിയുന്നുണ്ട് അങ്ങനെ ആയാലും ഇങ്ങനെ ആവുന്നുണ്ട്, അബോർഷനൊക്കെ ആവും, അത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. എന്തിനാ അത് ഒന്ന് കറക്റ്റ് പറഞ്ഞുതരാമോ മാഡം? കൂട്ടുകാരികളാണോ വിരോധികളാണോ അവര്? ഇങ്ങനെ ഇങ്ങനെ പെരുമാറണമെങ്കിൽ അത് വിരോധികൾക്കേ പറ്റുള്ളൂ. കാര്യം ഒരു ഡോക്ടർ നിങ്ങളുടെ ഗർഭപാത്രം എല്ലാം കണ്ട് സിസേറിയൻ ആയതുകൊണ്ട് കണ്ടിട്ടായിരിക്കും, കണ്ണുകൊണ്ട് കണ്ടായിരിക്കും ആ ട്യൂബ് രണ്ടായിട്ട് മുറിച്ച് കെട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതില് പ്രഗ്നന്റ് ആവുന്നു പറയണ സുഹൃത്തുക്കളെ നമ്മൾ എന്താ പറയണ്ടേ? അപ്പം അപ്പം ആദ്യം സുഹൃത്തുക്കളോട് ആദ്യം നല്ലത് പറഞ്ഞ് നമുക്ക് പേടിപ്പെടുത്തി അല്ല സൗഹൃദം. എന്തെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ അത് മാറ്റി, ഒന്നുമില്ലടി അങ്ങനെ ഉണ്ടാവൂല, നീ ധൈര്യമായി, എനിക്കൊന്നും ഉണ്ടായില്ലല്ലോ, നിനക്ക് ഉണ്ടായില്ല എന്ന് പറയണതാണ് സൗഹൃദം. അപ്പം അപ്പം പറഞ്ഞു ഇപ്പൊ കൂട്ടുകാരികൾക്ക് ഇപ്പൊ എന്തും പറയാമല്ലോ. അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ. എന്നുവെച്ചാൽ അവരാരും ഡോക്ടേഴ്സ് അല്ല, മെഡിസിൻ എന്നുള്ള ആ ഒരു ഇത് പഠിച്ചിട്ടില്ലല്ലോ. സോ അത് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അത് പഠിച്ച ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൽ ഒരു ഉറപ്പ് വരുത്തുക. ഓക്കെ മാഡം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മൂക്കൊപ്പം 10 മാസമായി, ഇതുവരെ അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല. ഇനി 1 വർഷം കഴിഞ്ഞ് ബന്ധപ്പെടാന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? അങ്ങനെ 1 വർഷം കണക്കൊന്നുമില്ല, ബന്ധപ്പെടാം, പ്രശ്നമൊന്നുമില്ല. 10 മാസമായി നോക്ക്, ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല കേട്ടോ. ഇത്ര മാസം കഴിഞ്ഞിട്ടേ ബന്ധപ്പെടാം. നമ്മളൊരു 90 ദിവസം എന്ന് പണ്ടത്തെ ആളുകൾ ഒരു കണക്ക് വെച്ചിരുന്നത്, ഭർത്താവിന്റെ വീട്ടിലെ 90 ദിവസം കഴിഞ്ഞേ അയക്കുള്ളൂ. അത് എന്തിനെന്ന് വെച്ചാല് ആ ഗർഭപാത്രം ചുരുങ്ങാനും ഈ മാസക്കുളി പോലെ വന്നുകൊണ്ടിരിക്കുന്ന ബ്ലീഡിങ് നിൽക്കാനും. പണ്ടത്തെ ആളുകൾ വെച്ച് ഓരോന്നിലും ഓരോ ശരിക്കും ശാസ്ത്രീയമുണ്ട്. അപ്പൊ 90 ദിവസം ആ 3 മാസം ഈ ബന്ധപ്പെടലിൽ നിന്നൊക്കെ മാറി നിൽക്കാനും, എന്നുവെച്ചാൽ ഗർഭപാത്രം ചുരുങ്ങണം, പിന്നെ ആ രക്തപ്പോക്ക് നിൽക്കണം, പിന്നെ കുഞ്ഞിന്റെ പാല് കുടിയുടെ ഒരു ലെവലിലെത്തണം, ഹോർമോൺസ് നേരെയായി, പീരീഡ് നേരെയാവണം, ഇല്ലെങ്കിൽ ഗർഭധാരണ അറിയാതെ സംഭവിച്ചു പോവാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പണ്ട് 90 ദിവസം കഴിഞ്ഞേ വീട്ടിൽ വിളിച്ചോണ്ട് പോവുള്ളൂ. ഓക്കെ, സോ അപ്പൊ 3 മാസം കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബന്ധപ്പെടാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് അർത്ഥം. പ്രഗ്നന്റ് ആവാതിരിക്കാൻ നോക്കണം, ചിലപ്പം പീരീഡ് നേരെയാവുമായിരിക്കില്ല. സോ അത് മാത്രം ശ്രദ്ധിച്ചോളണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാരികള് പറഞ്ഞ് മനസ്സിലാക്കുക, ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പെടുത്തരുത്, അത് കൂട്ടുകാരല്ല. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും കാണാം. പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീതി, പേട്ട, ട്രിവാൻഡ്രം. ഡോക്ടർ സ്വീറ്റി, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഗൈനക്കോളജിസ്റ്റ്. അഡ്വാൻസ് കീഹോൾ സർജറീസ് ഫോർ ഓൾ ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post delivery guidance, scientific cancer detection and protection,
and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24, Phone 0471-2476-399-94460-45959. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് ബീറ്റ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ് മോർ അബൌട്ട് കൗൺസിലിംഗ്, അതായത് പണ്ടത്തെ യുദ്ധം ഇന്നത്തെ യുദ്ധം തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ റീസൺസും. അപ്പം ഡോക്ടർ മുമ്പ് പറഞ്ഞില്ല ആ ഒരു റെസ്പെക്ടിന്റെ ഇഷ്യൂ. സോ ഡു യു തിങ്ക് സംവെയർ ആ ഒരു, ബിക്കോസ് ഇന്നത്തെ ജനറേഷനിൽ കുട്ടി എന്ത് ചെയ്താലും ഓവർ. പണ്ട് എങ്ങനെയാണ്, അച്ഛൻ്റെ മുമ്പ് വെച്ച് സിഗരറ്റ് വലിക്കോ? ഇല്ല, അതൊരു പേടിയായിരുന്നു. അയ്യോ അച്ഛന് ഇല്ലെങ്കിൽ ഒളിച്ചു പോയി വലിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെയായിരുന്നു പണ്ടത്തെ ഒരു രീതി കോളേജ് പിള്ളേരുടെയായാലും. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ അച്ഛൻ്റെ മോനും കൂടെ ഒരു സിഗരറ്റിൽ നിന്നല്ലേ ഒരുമിച്ച് കത്തിക്കുന്നത്. ആ ലെവൽ വരെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ എത്തി, അച്ഛൻ എന്നുള്ള ലെവലിൽ മാറി ഒരു ഫ്രണ്ട്ലി സർക്കിൾ എന്ന് പറയുന്ന ഒരു സാധനം കുറച്ചുകൂടെ എക്സ്പ്ലോർട്ട് ആയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, അമ്മയും മക്കളും തമ്മിലും അച്ഛനും മക്കളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ നമുക്ക്, അതായത് നമ്മളെ അടുത്ത് എന്തും തുറന്നു പറയാം എന്നുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേ ഫ്രീഡത്തോടുകൂടി നമുക്കും അവരോടുകൂടി, ഇപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഈ ബ്ലൂ വെയിൽ ഗെയിം പോലെ, ഒരു കുട്ടി എന്തിനാ അവനെ എപ്പോഴും എപ്പോഴും ഞാൻ ഈ ചെറുപ്പത്തിലെ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് ഈ ഇത് യൂസ് ചെയ്യുന്ന അങ്ങനെ കുട്ടികളുടെ വീട്ടുകാരോട് കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ പറയണേ, കഴിവതും കമ്പ്യൂട്ടർ അടച്ച ഒരു മുറിക്കകത്ത് വയ്ക്കരുത്. അത് കുഞ്ഞ് അങ്ങനെ ശീലിക്കുകയാണ്, നമ്മൾ തന്നെ അല്ലേ അത്. അപ്പം ചിലപ്പോൾ ഈ പിള്ളേർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേണ്ടാത്ത സംഭവങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും കഥ അടച്ചിട്ടിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവർ കാണുന്നത്? കാണാൻ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കാണാൻ ആവശ്യമുള്ളത് 100 ഉണ്ടെങ്കിൽ കാണാൻ ആവശ്യമില്ലാത്തത് 100 ഉണ്ട്, 100% ഉണ്ട്. സോ നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇത്, പിന്നെ ഈ ഒരു പ്രായം കഴിഞ്ഞ് മതി മൊബൈലൊക്കെ. എത്ര കുട്ടി വഴക്ക് ഉണ്ടാക്കിയാലും എന്ത് ചെയ്താലും നമ്മൾ വന്നിട്ട് ആ ഒരു കാര്യത്തിലൊക്കെ എത്ര ഫ്രണ്ട്ഷിപ്പ് ആയാലും അത് വേണ്ട പോലെ, ഇപ്പൊ അത് ശരിയാവില്ല, അതിന് ഇങ്ങനെ ഇങ്ങനത്തെ ഹാസ, അതിന് ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട്, അതിന് സയന്റിഫിക് ആയിട്ടുള്ള കുഴപ്പങ്ങൾ പറയാം, അല്ലെങ്കിൽ അതുവഴി നമുക്ക് പല ദോഷങ്ങൾ വരാനുണ്ട്. ഒരു പക്വത എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു ടീനേജ് ആയാലും അങ്ങനെ അഥവാ മൊബൈൽ കൊടുക്കണമെങ്കിൽ, മൊബൈൽ ഒരു രീതിയിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ കയ്യിലൊക്കെ കുറച്ച് ഇരിക്കുന്നത് നല്ലതാണ്, നല്ല രീതിയിലാണെങ്കിൽ. ഇപ്പം പിള്ളേരെ സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റ് ആയാലോ എന്തായാലും നമുക്കിവിടെ ആദ്യമാണ്, കുട്ടികൾ എന്ത് ലേറ്റ് ആവണോ ലേറ്റ് ആണോ, ട്യൂഷന് പോയിട്ട് വരാൻ ലേറ്റ് ആകുമ്പോൾ ഒക്കെ വീട്ടുകാർക്കൊരു ആദ്യമായിരിക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചെങ്കിലും ചോദിക്കാം, സി വന്നിട്ട് നീ എവിടെ ഇരിക്കുന്നു, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് ഏറ്റവും നല്ലൊരു സംഭവമാണ്. പക്ഷേ ഒരു മൊബൈൽ കയ്യിൽ കൊടുക്കുമ്പം തക്കതായ ഒരു നല്ല അതിൻ്റെ ഒരു ചെറിയ ക്ലാസ് പോലെ എടുത്തിട്ട് ഇതിൽ ഇന്ന 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 തെറ്റുകളുണ്ട്, ഇതെല്ലാം കാണുന്നതൊന്നും സത്യമല്ല, ഇങ്ങനെ മോശമായ കാര്യങ്ങളിലേക്ക് നിന്നെ വലിച്ചഴക്കുന്ന പല വെബ്സൈറ്റുകളുണ്ട്. സോ അതിലൊന്നും പോയി പെടാതെ, പിന്നെ ആവശ്യമില്ലാത്ത കോളുകൾ വന്നാൽ ആൻസർ ചെയ്യാതിരിക്കുക, ആരെന്നറിയാത്ത കോളുകൾക്ക് ആൻസർ ചെയ്യാതിരിക്കുക, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു വേണം ഒരു 14-15 വയസ്സായ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുക്കാൻ. അത് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പ്രിക്കോഷൻസ് പറയുന്നത് കൊണ്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഒന്നും ഒരു തെറ്റുമില്ല, സംസാരിച്ചിട്ട് തെറ്റുകളിലേക്ക് പോകരുതേ എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കാം. ഓക്കെ, നമുക്കപ്പോ ഒരു കോൾ കണക്ട് ചെയ്യാം. ഹലോ, ഹലോ, കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു റെസ്പെക്ടിന്റെ ഇഷ്യൂസ്, യു തിങ്ക് ഒരു ഓവർ ഫ്രണ്ട്ലിനെസ്? ഓവർ ഫ്രണ്ട്ലിനെസ് നല്ലതാണ്, പക്ഷെ ഫ്രണ്ട്ലിനെസിന്റെ ഇടയിലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. പാരന്റിംഗ് എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം. സോ ഫ്രണ്ട്ലിനെസിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഒരു നല്ല ഫ്രണ്ട് എപ്പോഴും നമുക്ക് നല്ലതേ പറഞ്ഞു തരുള്ളൂ. വേറെ നമുക്ക് രണ്ടുതരം ഫ്രണ്ട്സ് കാണും, എന്ത് അനാവശ്യത്തിനും വന്നിട്ടാ നമുക്ക് ചെയ്യാടാ, നമുക്കിപ്പം ചെയ്ത് എന്തോ വരെ അവിടെ കൂടിപ്പോയ സസ്പെൻഷൻ പോട്ടെന്ന് പറ പിന്നെ നമുക്ക് ശരി അപ്പം നോക്കാം, നമുക്ക് അവന് പോയി രണ്ട് കൊടുക്കാം, അവൻ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ. ഇങ്ങനെ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഒരു സൈഡിലുണ്ടാവും എല്ലാവർക്കും, മറ്റേ സൈഡിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, വേണ്ടടാ നമ്മൾ അനാവശ്യ പ്രശ്നത്തിന് അവനെ ഒരടി കൊടുക്കുമ്പോൾ അവ ഇനി അവൻ്റെ ആളുകളെ കൊണ്ടുവന്ന് നമുക്ക് നല്ലടി തരും എന്ന് ബുദ്ധിപരമായിട്ട് ഒരു അനാവശ്യമായിട്ട് ഒരു ബഹളത്തിലേക്ക് പോവാതെ നമ്മളെ ഒരു തെറ്റിൽ നിന്ന് മാറ്റുന്ന ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. ഈ രണ്ടില് ആ നല്ല ഫ്രണ്ടിനെ മനസ്സിലാക്കി ചൂസ് ചെയ്യാൻ ഈ അച്ഛനും അമ്മയും
കുച്ചിനെ ഗൈഡ് ചെയ്യണം, ചെറിയ പ്രായം തൊട്ടേ ഗൈഡ് ചെയ്യണം. തെറ്റായ ഫ്രണ്ട്ഷിപ്പുകൾ കണ്ടു തുടങ്ങുമ്പം അത് പതുക്കെ അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ലെങ്കിലും അകൽച്ച പാലിക്കാൻ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് ഒരു കോൾ കണക്ട് ചെയ്യാം. ഹലോ. ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് വീറ്റ്സ്. ആരാണ്? ഞാൻ എൻഡോ നേസിംഗറ ഫാസ്മാൻ വിളിക്കുന്നത്. പേരെന്താണ്? ഇന്ദു. 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 ഓക്കെ, ഇന്ദു ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് രണ്ട് കുട്ടികളാണ്, എനിക്ക് 30 വയസ്സും ആയിട്ടുണ്ട്. മൂത്തയാൾക്ക് 8 വയസ്സും രണ്ടാമതാക്ക് 2 വയസ്സുമാണ്. ഇപ്പം മോളെ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ഡി എം സിയിലൊക്കെ ചെയ്യേണ്ടി വന്നു. ബിറ്റാറ്റിന്റെ കൗണ്ടൊക്കെ കുറഞ്ഞ് അത് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം മോനെ പ്രസവിച്ചു 2 വർഷം വരെയും വലിയ കുഴപ്പമില്ല. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് വെച്ച് എന്റെ ദേഹം മൊത്തം ഭയങ്കര ചൊറിച്ചിലും ചൊറിച്ചിലും വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത ചൊറിച്ചില്. അങ്ങനെ സ്കിന്നിന്റെ ഡോക്ടറെ കണ്ടു. അവര് തൈറോയിഡും ടെസ്റ്റും ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റും നടത്തി. തൈറോയിഡ് ടെസ്റ്റില് അലർജിയുടെ ടെസ്റ്റ് നോക്കിയോ? അലർജി അലർജി ടെസ്റ്റ് അതിന്റെ ടെസ്റ്റ് ഒക്കെ നോക്കി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ തൈറോയിഡ് 0.1 ഇങ്ങോട്ട് മാറുന്നില്ല. അത് അങ്ങനെ തന്നെ നിക്കണ്. ഡോക്ടർ അല്ലേ കുഴപ്പമാണെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു 3 ആഴ്ച ഇത് കണ്ടിന്യൂ ആയിട്ട് പോവാൻ, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷെ 2-3 ആഴ്ചയും കഴിഞ്ഞു. മോൻ ചെറിയൊരു വൈറസ് ഇവരൊക്കെ ആശുപത്രിയിലായി പോയി. അങ്ങനെ ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല. ദേഹത്തെ ചുമപ്പ് പോലെ അങ്ങനെയാണോ തോന്നുന്നത്? ചുമന്ന ചൊറിച്ചിൽ മാത്രമേ ഉള്ളോ? ചുമന്ന ചെറിയ ചെറിയ കുരുക്കളോ അങ്ങനെ എന്തെങ്കിലും? കുരുക്കളൊക്കെ വന്ന് ചൊറിയണ സമയത്ത് ഭയങ്കര ചൊറിഞ്ഞു. പക്ഷെ ചൊറിഞ്ഞ് മുറിയത്തില്ല. തടിച്ചു തടിച്ച് തടിച്ച് ദേഹം മൊത്തം ഉണ്ട്. ഏതെങ്കിലും കാരണം അറിഞ്ഞില്ല. ഈ 2 മാസത്തിനിടയില് വീട് മാറുകയോ അല്ലെങ്കിൽ കൂടുതൽ വല്ല ചെടികളുമായിട്ട് കൂടുതൽ ചെടി നടാനായിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും 2 മാസത്തിനകത്ത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ ആഹാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല മാഡം. ഞാൻ വീട്ടിൽ തന്നെയാണ് എന്റെ 2 മക്കളെ നോക്കി. അതന്നെ ഞാൻ വീട്ടിലെ കാര്യം തന്നെയാ ചോദിച്ചത്. വീട്ടിലിപ്പം പുതിയ വീട് മാറോ അല്ലെങ്കിൽ പെയിന്റ് അടിക്കുകയോ അല്ലെങ്കിൽ പൊടി അടിക്കുകയോ അങ്ങനെ തുടക്കത്തിന് മുമ്പേ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ചൊറിച്ചിലും ഈ ചുമപ്പും തുടങ്ങിയതിന് മുമ്പേ? ഇല്ല. എന്തെങ്കിലും ഒരു ചേഞ്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നും ബ്ലീഡിംഗ് എനിക്ക് കറക്റ്റ് ആണ്. അല്ല, ബ്ലീഡിങ്ങിന്റെ കാര്യമല്ല ഇപ്പൊ നമുക്ക് മെയിൻ. ഇപ്പൊ എന്നോട് ചോദിച്ചത് ദേഹം മുഴുവൻ ചൊറിച്ചിലും ചുമന്ന ചെറിയ ചെറിയ പാടുകളും. സോ ബേസിക് ആയിട്ട് നോക്കുമ്പം അലർജിയുടെ ഒരു അംശമാണ്. അത് എന്തിന്റെ അലർജി ആണെങ്കിലും ട്രീറ്റ്മെന്റ് ഒന്ന് തന്നെയാണ്. സോ അപ്പം വന്നിട്ട് ഒന്ന് നമ്മൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യം എന്ന് വെച്ചാൽ അതിൽ നിന്ന് മാക്സിമം മാറി നിൽക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. ചിലർക്ക് ഈ ചില മീനുകൾ കഴിച്ചാൽ അലർജി വരുന്നവരുണ്ട്, ബീഫ് കഴിച്ചാൽ അലർജി വരുന്നവരുണ്ട്. അപ്പം ഈ ഞണ്ട് പിന്നെ ഈ കൊഞ്ച് പിന്നെ വലിയ പ്രോൺസ് വലുതുണ്ട്, വലിയ സൈസിലുള്ള ലോബ്സ്റ്റർ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ കല്ലുമേക്കായ എന്ന് പറഞ്ഞ ആ ചിപ്പി ആ സംഭവങ്ങൾ ഇതെല്ലാം കഴിച്ചാൽ അലർജി, ചൂരമീൻ ഇതൊക്കെ കഴിച്ചാൽ അലർജി വരുന്ന ഒരുപാട് കൂട്ടരുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയതിന് ശേഷമാണോ ഇങ്ങനെ അലർജി വന്നത്? അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് ചിലർക്ക് അലർജി കിട്ടാം. ചെടി നടാനൊക്കെ നമ്മൾ പോകുമ്പം അതിൻ്റെ ചെറിയ പൊടികളിൽ നിന്ന് അലർജി കിട്ടാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പെയിന്റ് അടിക്കുന്നത് പോലും ചില നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അലർജി നമുക്ക് ദേഹത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അപ്പം ഇതിൽ ഇല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ ചിലർക്ക് അലർജി ഉണ്ടാക്കും, നനയ്ക്കാതെ ആദ്യമായിട്ട് എടുത്തിടുന്ന വസ്ത്രങ്ങൾ. സോ ഇത് എന്തെങ്കിലും ചെയ്തതിന് ശേഷമാണോ ഇത് തുടങ്ങിയത്? പിന്നെ 2 മാസമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം ഇപ്പോഴും ആ എന്തോ അലർജി ഉണ്ടാക്കുന്ന ഒരു സംഭവം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. സോ ട്രീറ്റ്മെന്റ് ഇപ്പൊ എന്തായാലും ഒന്നു തന്നെയാണ് അലർജിക്ക്.
പ്രോപ്പറായിട്ട് കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വേണം. പിന്നെ നിറയെ വെള്ളം കുടിച്ചോളൂ. ഒരു പക്ഷെ സ്കിൻ മൊത്തത്തില് നല്ല ഉണങ്ങിപ്പോയാലും ഡ്രൈ ആയി പോയാലും ഇങ്ങനെ സിവിയർ ചൊറിച്ചിൽ സ്കിൻ മുഴുവൻ വരാം. വെള്ളം നിറയെ കുടിക്കുമ്പം അത് ഇത് ചെയ്യാം. അതിന്റെ വാസലിൻ ജെല്ലി പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അത് വേണമെങ്കിൽ ദേഹത്തിട്ട് നോക്കും. അപ്പം ഈ ദേഹത്തുള്ള ചൊറിച്ചിലിന്റെ കുറച്ച് കുറയും. ഹിസ്റ്റോകലമിന് കലമിൻ ലോഷൻ കിട്ടും, അതിട്ടാലും ചൊറിച്ചിൽ കുറഞ്ഞു വരും. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അല്ലാതെ ഉപയോഗിക്കാം കേട്ടോ. വ്യത്യാസമുണ്ടോ? എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തേക്ക് അലർജിയുടെ ട്രീറ്റ്മെന്റ് റെഗുലർ ആയിട്ട് എടുക്കേണ്ടി വരും. ഈ ഒരു 10 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഒന്നും മാറുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 മാസം നിൽക്കൂല. സോ സിവിയർ ആയിട്ട് എന്തോ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ അത് കണ്ടുപിടിച്ചെടുക്കണം. അത് മാത്രമല്ല അലർജിയുടെ ട്രീറ്റ്മെന്റ് കുറച്ച് അത് വരുത്താതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കുറച്ച് ദിവസം റെഗുലർ ആയിട്ട് എടുക്കേണ്ടി വരുമായിരിക്കും, എന്നാലേ മാറുള്ളൂ. ഒരു 2-3 മാസം വരെയൊക്കെ. ഓക്കെ, ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഡോക്ടർ. ഇൻ ജനറൽ ആയിട്ടുള്ള വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദിസ് ടോപ്പിക്. അപ്പോ സോ ദ ബേസിക് തിങ് ഈസ് ഇൻ ഈ ഒരു എന്തിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെക്കുക, അതാ പറയണേ. ഇപ്പൊ നമുക്ക് വന്നിട്ട് പണ്ടത്തെ പിള്ളേരെ പോലെയല്ല, പണ്ടുള്ളവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കി അടുത്ത മിനിറ്റ് അവര് സന്തോഷമായി. നമ്മൾക്ക് നമുക്ക് ഒരിക്കലും പിണങ്ങി ഒരിക്കലും മാറിപ്പോണ അങ്ങനത്തെ ഒരു ഫ്രണ്ട്. ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ അതൊരു പകയായിട്ട് മാറ്റുക. അതാ ഞാൻ പറഞ്ഞ ഒരു ഒരു ചെറിയ കാര്യം വന്നാലും ഇപ്പൊ ആ ഒരു ടെൻഡൻസി തന്നെ എനിക്ക് വളരെ അതിശയം തോന്നി. ഈ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയെന്ന് വെച്ചാൽ ചെറിയ ഒരു കാര്യം വന്നാൽ ഫ്രണ്ടിന് ഉടനെ ഒരു അടി, ഒരു ചെറിയ തർക്കം ഒന്ന് മൂത്ത് വന്നാൽ അപ്പൊ തന്നെ സ്കൂളിലെ ഒക്കെ ആമ്പിളരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആമ്പിളറിൽ ഇത് കൂടുതൽ പ്രവണത, ഈ അറ്റാക്കിംഗ് പ്രവണത കൂടുതൽ. ഉടനെ അവനെ എടുത്തിട്ട് ഒരൊറ്റടി, ഉടനെ വന്നിട്ട് അവൻ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ 2-3 ഫ്രണ്ട്സ് തിരിച്ചടി, പിന്നെ 2 ഗാങ് വാർ ആയത്. സോ ഇത്തരം വൃത്തികേടുകൾ നമ്മളിപ്പോ കോളേജിൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഈ കോളേജിലെ പോലീസ് കയറേണ്ടവരെ സ്ഥിതികൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ ഇത്തരം നെഗറ്റിവിറ്റി, ഞാൻ ഒരു ഒരു കാര്യം മാത്രം കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു കാര്യമുണ്ട്, എവ്രി ആക്ഷൻ ഹാസ് എൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് നമ്മൾ പഠിപ്പിച്ചു. നമ്മളിപ്പോ ഒരാളെ വലിയ സാഹസികമായിട്ട് 10 പേരെ കണ്ടപ്പോ നമ്മളൊന്ന് അടിച്ചു എന്ന് വെച്ചു, തിരിച്ച് അതേ അടി ചിലപ്പം ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു വരാൻ മറ്റേയാളും അതേപോലെ അവനും അതേ പ്രവണത ഉണ്ടാവും. സോ അനാവശ്യമായിട്ട് ആദ്യം കുട്ടികളെ പറഞ്ഞു കൊടുക്കണം, അനാവശ്യമായിട്ടുള്ള സാഹസികതയിൽ പോയി പെടരുത്. ഒന്ന്, ഈ വഴക്കുണ്ടാക്കൽ. രണ്ടാമത്തത്, എല്ലാവരുമായിട്ട് വളരെ, അതായത് ഞാൻ എനിക്ക് ഇച്ചിരി ശക്തിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ഇച്ചിരി എനിക്ക് തിരിച്ച് അങ്ങോട്ട്, അതുകൊണ്ട് ആരെയും എനിക്ക് അറ്റാക്ക് ചെയ്യാം, ദേഹം നോവിക്കാം. നമുക്ക് വേറൊരാളുടെ ദേഹം നോവിക്കാനുള്ള ഒരു ഒരു രീതിയിലും നമുക്ക് അവകാശമില്ല. പിന്നെ അടുത്ത ഒരു നെഗറ്റിവിറ്റി, ഇത് പറയാതെ വയ്യ. ഇത് കൊച്ചു പിള്ളേരിൽ മാത്രമല്ല വലിയവരിലുണ്ട്, മറ്റൊരാൾ ദുഃഖിച്ച് കാണുന്നതിലൊരു സന്തോഷം. ദിസ് സോർട്ട് ഓഫ് ബാഡ് നെഗറ്റിവിറ്റി ഇപ്പം എവ്രിവെയർ, ഐ ടെൽ യു എവ്രിവെയർ. ഇപ്പം ഫ്രണ്ട്സ് ആയാലും നമ്മളെ വളരെ ഫ്രണ്ട്സ്, പക്ഷെ നമുക്ക് പറഞ്ഞു തരേണ്ടത് ഇതുപോലത്തെ കാര്യങ്ങൾ. അയ്യോ, നിനക്ക് അങ്ങ് സംഭവിച്ചോ, ഇത് ചിലപ്പം ക്യാൻസറിന്റെ അങ്ങ് അറ്റത്തിന്റെ അങ്ങ് അറ്റം ആവാനാണ് ഇതിന്റെ സാധ്യത. ഞങ്ങളുടെ അങ്ങനെ ഒരാളിനെ ഞാൻ കണ്ടു ഇങ്ങനെ. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോലും ചിലപ്പം ഒരു ചെറിയ സാഡിസം, ഈ ചെറിയ സാഡിസം എന്ന് പറയില്ലേ, മറ്റുള്ളവൻ ദുഃഖിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷം. ഒരാൾ നല്ല ചിരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവൻ്റെ അടുത്ത് പോയി നീ എന്ത് ഇങ്ങനെ പോണ, നിനക്ക് ഇത്രയും കട ഉള്ളതല്ലേ, പിന്നെ നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നെന്ന് ചോദിക്കൊടുന്നെ. അപ്പൊ അവൻ്റെ ആ ചിരി മായി. ഒപ്പം അയ്യോ ശരിയാണല്ലോ, എനിക്ക് ഇത്രയും കടവും വെച്ചുകൊണ്ട് ഞാൻ ഇതെങ്ങനെ ചിരിക്കുന്നു എന്ന് അവൻ അപ്പോൾ ഒന്ന് ദുഃഖിതനാക്കി. അവൻ്റെ ദുഃഖം കണ്ട് അവൻ ശരിയാണല്ലോ, എല്ലാം മറന്നിരിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയണ കാണുമ്പോൾ സ്വന്തം ഫ്രണ്ട് എന്ന് പറയണവന് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം. പിന്നെ ബന്ധുക്കൾ എന്ന് പറയണവർ, ഈ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാല് നമ്മളോട് വന്ന് അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് പറയുന്ന എത്രയോ ബന്ധുക്കളുണ്ട്. അതിൽ നല്ലതും ചീത്തയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ പറയാണ്. സോ ഇതൊക്കെ കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അയ്യോ നിനക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ, അത് വളരെ സങ്കടമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവളുടെ സ്വഭാവത്തിന് അവൾക്ക് അത് തന്നെ വേണമായിരുന്നു എന്ന് പറയുന്ന അമ്മയെ കേൾക്കുന്ന കുഞ്ഞ് എന്ത് തരം കുഞ്ഞായിട്ടായിരിക്കും വളർന്നു വരുന്നത്? ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ പോയി വേറൊരു ബന്ധു വീട്ടിൽ പോയി പറയുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പറയുന്നു അയ്യോ നിനക്കിത് സംഭവിച്ചു പോയല്ലോ,
നമുക്ക് വന്നിട്ട് വളരെ മോശമായിപ്പോയി. എന്നിട്ട് അതേ കുഞ്ഞിനെയും കൊണ്ട് വെളിയിൽ ഇറങ്ങി തൊട്ടടുത്ത് കൂട്ടുകാരിയുടെ അതേ അമ്മ പറയാണ്, അവളുടെ സ്വഭാവത്തിന് സംഭവിച്ച നന്നായി, അവൾക്ക് ഇത് കിട്ടേണ്ടിയിരുന്നു എന്ന് പറയുന്ന കേൾക്കുന്ന നമ്മൾ കുട്ടികളെ വളർത്തുന്നത് നമ്മളുടെ സ്വഭാവം അവര് പതുക്കെ പതുക്കെ പിടിച്ചെടുക്കുകയാണെന്നുള്ളത് അറിയാതെയാണ്. അങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന കൊച്ച് അതേ നെഗറ്റിവിറ്റി അതും ഉണ്ടാക്കും, ഇതേപോലെ മറ്റുള്ളവന്റെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തും. സോ അതേ ദുഃഖം നമുക്ക് വരാൻ അധികം സമയമില്ല എന്നുള്ളത് നമ്മളെല്ലാരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു കോൾ കണക്ട് ചെയ്യാം. ഹലോ, 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 വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ മാഡം, ഞാൻ നാശം എടുത്ത കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. എന്തമ്മ കേക്കത്തില്ല? ബ്ലീഡിംഗ് ആണ്. ഓ, ബ്ലീഡിംഗ്. എത്ര മാസം? ഇപ്പൊ ഒരു വർഷം കൊണ്ടാണ് ഞാൻ അച്ഛൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബ്ലീഡിംഗ് എത്ര കാലമായി? ബ്ലീഡിംഗ് ആണ്, രക്തം കൂടുതലാണെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടു മാസത്തേക്ക് അങ്ങനെ, ഇപ്പം ഒരു മൂന്ന് മാസത്തെ ഗുളിയൊക്കെ കൊടുത്തു ഒന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഗുളിയെ ഭയങ്കര എഫക്റ്റ് ഉള്ള ഗുളിയായിരുന്നു, അത് കഴിച്ച കഴിച്ചത് പറഞ്ഞു ഈ പീരീഡ് കാണിക്കാൻ പറയും. ഓ, അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ മാസം മുപ്പാം തീയതി ആയിരുന്നു, ഇന്ന് രാവിലെ ആയിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയറ് വേദനയാണ്. ഇപ്പൊ അസുഖം എന്തെന്ന് കണ്ടുപിടിച്ചില്ലേ? ബ്ലീഡിംഗ് ഇങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. പറഞ്ഞോ? അതെന്താ പറഞ്ഞു വെച്ചാൽ പുഴ, കുഞ്ഞു കുഞ്ഞു കുടുക്ക കൊടുത്ത മുഴയാണ്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ എന്റെ വയറാണെങ്കിൽ വലിയ വയർ, ശരീരത്തിന് സാധനമുള്ള വയർ. ഈ ഹോർമോണിന്റെ വ്യത്യാസം എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിരുന്നോ? ഇല്ല, അതൊന്നും നോക്കിയിരുന്നില്ല. നോക്കണമല്ലോ, കുഞ്ഞു കുഞ്ഞു മുഴകൾ കൊണ്ടൊന്നും ഇത്രയും വലിയ ബ്ലീഡിംഗ് ഒന്നും വരത്തില്ല. അപ്പൊ ഹോർമോൺ നോക്കണം, അല്ല യൂട്രസിനകത്ത് വേറെ വല്ല പ്രോബ്ലമോ ഉണ്ടോ എന്ന് നോക്കണം. ചെറിയ മുഴകളുടെ സൈസ് ചെറുതാണെങ്കിൽ അതൊരു വലിയ പ്രോബ്ലം ആവില്ല, പക്ഷേ അതല്ലാതെ വേറെ ചില അസുഖങ്ങളുണ്ട്, അഡിനോമയോസിസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് രീതിയിൽ എൻഡോമെട്രിയോസിസ്, അങ്ങനെ ഈ ഒരുപാട് ബ്ലീഡിങ്ങും ഒരുപാട് വേദനയും വരുന്ന ചില അസുഖങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. അതിന് നല്ല ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹലോ, അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ബ്ലീഡിംഗ് പോയിക്കൊണ്ടിരിക്കുമ്പം രക്തക്കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് പോട്ടെ എന്ന് വിചാരിക്കാനൊന്നും പറ്റില്ല. ഇതെന്ത് കാരണം എന്ന് കണ്ടുപിടിക്കാത്തത് അത് ശരിയല്ല. അല്ല, അത് കാരണം കണ്ടുപിടിക്കണം, ഡയഗ്നോസിസ് അതായത് ഇന്നതാണ് അസുഖം എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും. അതിന് ചില അത്യാവശ്യം ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും, അതുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇന്നതാണ് അസുഖം. ആ, ഗുളിയെ കഴിച്ചു, ഗുളിയെ കഴിക്കുന്നത് ഇരുന്നോട്ടെ, പക്ഷെ അസുഖം എന്താണെന്ന് അറിയാതെ നമ്മൾ എങ്ങനെ ഈ ബ്ലീഡിംഗ് നിർത്തും? അപ്പൊ യൂട്രസിന്റെ അതിൻ്റെതായ പ്രോബ്ലമാണോ, ഹോർമോൺ പ്രോബ്ലമാണോ, ഒന്നും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്യ്, തീർച്ചയായിട്ടും കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴേ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ അത് മാത്രം വിചാരിച്ചാൽ മതി, കാരണം അറിയാതെ വെറുതെ കുറച്ച് ഗുളികൾ കഴിച്ചു എന്ന് പറഞ്ഞ് മാറാൻ പോണില്ല. നമ്മുടെ അസുഖം എന്താണെന്ന് നമ്മൾ അറിയിക്കുന്ന ഡോക്ടറായിരിക്കണം, എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ട സംഭവങ്ങൾ ചെയ്യും. എവിടെയായാലും ഇതാണ് അസുഖം എന്നറിഞ്ഞ് ട്രീറ്റ്മെന്റ് നടത്തണം, അതാണ് അതിന്റെ ശരി. ഇല്ലെങ്കിൽ നിൽക്കാൻ പോണില്ല, കാര്യം വെച്ചാൽ അസുഖം അറിയാതെ വെറുതെ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ശരിക്കും കാരണം എന്തെന്ന് കണ്ടുപിടിക്കേ, ഇതാണ് അസുഖം എന്നുള്ളത് പറയാൻ പറ്റുന്ന ഒരു ഡോക്ടറെ കാണുക. ഓക്കെ, അപ്പൊ നല്ല ട്രീറ്റ്മെന്റിൽ മാറ്റാന്നുള്ളതേ ഉള്ളൂ, ഇതൊക്കെ അങ്ങനെ മാറാൻ പറ്റാത്ത രോഗമൊന്നും അല്ല ഇത് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ എന്റെ അടുത്തൊക്കെ വരാറുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട്, അതിപ്പം നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, ഗൈനക്കോളജിസ്റ്റ് അവരാണ് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ. മനസ്സിലായി? അതാ, അപ്പം അതിന്റെ തീർച്ചയായിട്ടും ഒരു കാരണം കാണും, ആ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും അത് മാറ്റുകയും ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇപ്പം ഞാൻ വേറൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയ, ദി യൂസിങ് ഓഫ് സോഷ്യൽ മീഡിയ, സോ അത് ഈ കുട്ടികളെ സഹിതം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ചെറിയ പിള്ളേർ സഹിതം,
ആ നെഗറ്റീവ് യൂത്ത് എന്ന് പറയാൻ വേണ്ടി, ചെറിയ പിള്ളേരെന്നല്ല യൂത്ത്, ഇന്നത്തെ ഇത് വേറെ ഒരാളിനെ അങ്ങേറ്റം മോശമാക്കാനാണ് ഇന്നിപ്പോ മാക്സിമം ഞാൻ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു വിരോധവും ഇല്ലാത്ത ഒരാൾ, നമുക്ക് അവരുമായിട്ട് അവർ നമ്മളോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല, നോ എനിമിറ്റി. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ വിരോധങ്ങൾ, ഒരാളെ പറ്റി മോശം പറഞ്ഞ് നടക്കണമെങ്കിൽ അയാൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കാണണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റി അയാളും ചീത്ത പറഞ്ഞാണ് അപ്പൊ നമ്മളും അവരെ പറ്റി ചീത്ത പറഞ്ഞിടക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതികൾ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സി വൺസ് യു ആർ ബീങ് അറ്റാക്ക്, യു അറ്റാക്ക് ടേക്ക് ദ ഡിഫൻസ്. അത് ഓക്കെ, അത് നമുക്ക് ഏത് വാർ ആൻഡ് പീസ് ഏതിലായാലും ഇറ്റ് ക്യാൻ ബി ടേക്കൻ ട്രൂത്ത്ഫുൾ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ പറയും, നമ്മൾ തീർച്ചയായിട്ടും അവർക്കും രണ്ടെണ്ണം പറയും, അത് മനുഷ്യ സഹജമായ കാര്യം. ഇതിപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്ന ആളുകളെ പറ്റി, ഇപ്പം ഒരാൾ എഴുതി വിടുന്ന അയാളുമായിട്ട് നമുക്കൊരു എനിമിറ്റി ഇല്ല, കാരണം ശരിക്കും എന്താണെന്ന് ചോദിക്ക പോലും ഇല്ല. നിങ്ങൾ എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം കേട്ടല്ലോ, ഇത് ശരിയാണോ എന്ന് വിചാരിക്കും. ഇപ്പൊ എന്നെ പറ്റി ഒരാൾ എഴുതുന്നു, അപ്പം ആ ആള് എൻ്റെ കൂടെ ഒരു കാര്യം എന്നെ പറ്റി എഴുതുന്നതിന് മുമ്പേ ഒരു മനുഷ്യ സഹജനമാണ്, ഒരു മനുഷ്യത്വമുള്ള സിമ്പിൾ മനുഷ്യത്വം മതി എന്നോട് ചോദിക്കുക, സി ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവം കേട്ടല്ലോ, ഇത് ശരിയാണോ, എന്താണ് ആക്ച്വലി സംഭവിച്ചത്, എന്നിട്ട് ഹീ ക്യാൻ റൈറ്റ് ഓർ ഷീ ക്യാൻ റൈറ്റ്. പക്ഷെ ഇത് അതല്ല, ഒരാള് ആ ഇവരെ നാല് പേരെ അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവര് വന്നിട്ട് ഒരു യൂഷ്വലി നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മുഴുവൻ ആര് സെലിബ്രിറ്റീസിന്, അല്ലെങ്കിൽ ഒരു നാല് പേര് അറിയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു നല്ലതെന്ന് നാല് പേര് പറയുന്ന ആളുണ്ടെങ്കിൽ അവരെയാണ് ഏറ്റവും കൂടുതൽ ഈ അതിന് ഏറ്റവും എനിക്കതിന് മുൻകൈ എടുക്കുന്നത് യൂത്താണ്. ഇപ്പൊ 40 വയസ്സിന് മുകളിലുള്ളവർ എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആവുന്നു, ഈ ഓൺലൈനിൽ തന്നെ യു ക്യാൻ സീ വെരി ബാഡ് പോസ്റ്റ്, എന്ന് വെച്ചാൽ കമന്റുകളൊക്കെ വായിക്കാൻ കൊള്ളാത്ത കമന്റുകൾ ഇട്ടിരിക്കണ മുഴുവൻ നോക്കിയാൽ ചെറുപ്പക്കാർ, ഒരു 20, 24, 25 ഈ പഠിക്കുന്ന സമയത്തുള്ള പിള്ളേർ, എന്ന് വെച്ചാൽ ഇത്രയും വൃത്തിയിട്ട വാക്കുകൾ ഉപയോഗിക്കാൻ ഇവർക്ക് പറ്റിയല്ലോ, അതും ചിലപ്പോൾ സ്ത്രീകളുടെ പുറത്ത്, ഈ ചിലപ്പം നമ്മളെ ആരെന്ന് പോലും അറിയാത്ത പുരുഷന്മാരുടെ പുറത്ത്. സോ ഇവർക്ക് ഒരു വിരോധവും ഇല്ലാത്ത ആളുകളെടുത്ത് നമ്മൾ ഇത്തരം മനുഷ്യത്വം ഇല്ലാതെ പെരുമാറിയാൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചു വരും. അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഒരു കോൾ എടുക്കാം. ഹലോ, 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 വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ, ആ ഡോക്ടർ, എന്റെ മോക്ക് വേണ്ടിട്ടാണ്, മോള് ഇപ്പം 3.5 മാസം ഗർഭിണിയാണ്. അപ്പോഴ് പിന്നെ അത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഛർദിലും ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇവർക്ക് കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് പാല് കിട്ടില്ലല്ലോ, അപ്പൊ അതിന് നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും ആഹാരം അവർക്ക് വേണ്ടി കുട്ടികൾക്ക് കൊടുക്കണം. മീനൊക്കെ കൊടുക്കാമ, മീന് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇപ്പം ഈ ശരിക്കും ഈ ഇതിൽ നിന്നൊക്കെ ചെടികളിൽ നിന്നെടുത്ത പൗഡർ പോലത്തെ സാധനം ഇപ്പൊ നമ്മളെ ഡോക്ടർമാരൊക്കെ ഒരു 8 മാസം കഴിയുമ്പോഴേ അത്തരം സംഭവങ്ങള്, അത് വെറും ചെടികളിൽ നിന്നൊക്കെ എടുത്ത ഈ പഴയ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ശതാവരി എന്നൊക്കെ എടുത്ത പൊടികൾ പോലത്തെ ഉള്ള സംഭവങ്ങൾ ഇപ്പൊ ഉണ്ട് നമുക്ക്. അത് പാല് കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു 8 മാസം ആവുമ്പോഴേ 2-3 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഈ കുഞ്ഞിന് പാല് കിട്ടാൻ വേണ്ടി അമ്മയ്ക്ക് അത് പാലിൽ കലക്കി കൊടുക്കാറുണ്ട്. അത് ഡോക്ടേഴ്സിൻ്റെ കൂടെ ചോദിച്ചാൽ ഡോക്ടർമാർ കറക്റ്റായിട്ട് തരും. അത് 8 മാസം ആയിട്ട് മതി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മീന് പോലെയുള്ള ആഹാരങ്ങൾ, ചിലപ്പം ചില നല്ല മീനുകൾ, എന്തുതരം മീനുകളും ഈ പാല് കൂടാനുള്ള ഇതായിരിക്കും. പിന്നെ പോഷകാഹാരം തീർച്ചയായിട്ടും, എന്ന് വെച്ചാൽ കടല, അതുപോലെ പ്രോട്ടീൻ കൂടിയ ഭക്ഷണങ്ങൾ, കടല, പയർ, ചീര, എല്ലാതരം ഫ്രൂട്ട്സ്, ഇതെല്ലാം പൊതുവെ കുഞ്ഞിന് പാല് കൂട്ടാൻ ഇതെയും. പിന്നെ പാല് കുടിക്കുന്നതും നല്ലതാണ്, ഗർഭിണിക്ക് പാല് കുടിക്കണം. അതിൽ ഡോക്ടർമാർ ഇതിൽ തന്നെ ഈ പൊടി കലക്കാനുള്ള അതിനു വേണ്ടിയുള്ള അമ്മയുടെ പാല് കൂട്ടാൻ നമ്മൾ 8 മാസം തൊട്ട് ഇപ്പം അത്തരം പൊടികളുണ്ട്, പ്രോട്ടീൻ പൗഡർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ആ ഒരു ടൈം ആവുമ്പോൾ ആദ്യത്തെ ദിവസം പാല് കിട്ടാൻ പ്രയാസം വരില്ല, ആദ്യം മുതലേ പാല് നന്നായിട്ട് വന്നു തുടങ്ങും. നമ്മൾ ഈ പ്രസവത്തിന് 1 മാസം മുമ്പേ ഇത് തുടങ്ങുകയാണെങ്കിൽ. സെക്കൻഡ് തിങ്, ഈ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്മയുടെ ഈ മുലക്കണ്ണെന്ന് പറയുന്നത് ഈ ബ്രസ്റ്റിന്റെ നിപ്പിള് അകത്തോട്ടിപ്പൊ ഇരിക്കുകയാണെങ്കിൽ ആ ഗർഭിണിയായ പെൺകുട്ടിയുടെ അടുത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് ആ മുലക്കണ്ണ് നിപ്പിള് വെളിയിലോട്ട് എടുത്ത് ഇപ്പോഴേ 8 മാസം ആവുമ്പോഴേ എടുത്ത് വെളിയിലോട്ട് ആക്കാൻ പറയണം സ്വന്തമായിട്ട് തന്നെ. അപ്പൊ വേദനയ്ക്കും ഇല്ല,
അത് വെളിയിലോട്ട് വരികയും ചെയ്യണം. മിക്ക കുട്ടികൾക്കും പാല് കുടിക്കാൻ പറ്റാതെ പോകുന്ന പ്രശ്നം ഈ നിപ്പിള് ഉള്ളിലോട്ട് ഇരിക്കുന്നതാണ്. സോ 8-ാം മാസം തൊട്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ആ പെൺകുട്ടികൾക്ക് നമ്മൾ ശരിക്കും അഡ്വൈസ് ചെയ്ത് കൊടുക്കും. അതായത് ഈ ഇതിന് തനിയെ വെളിയിലോട്ട് ആ നിപ്പിളെടുത്ത് വിടുകയാണെങ്കിൽ ആ കുഞ്ഞിന് ആദ്യത്തെ ദിവസം മുതൽ നല്ല പാല് കിട്ടുകയും ചെയ്യും. കുഞ്ഞിന് നമ്മൾ വെറുതെ കുപ്പിയും അതും ഒക്കെ കൊടുത്ത് ആദ്യമേ അതിൻ്റെ ആ ഒരു നല്ല ശക്തി കിട്ടാനുള്ള ഒരു അവസരം നമുക്ക് കളയാതിരിക്കാൻ പറ്റും. അമ്മയുടെ പാല് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. 3 മാസം വരെ അത് വേറെ ഒന്നും ചിന്തിക്കണ്ട. 6 മാസം വരെ ആദ്യം മീന് പാല് കുടിക്കണം. പിന്നെ എല്ലാതരം പച്ചക്കറികൾ, ചീരയൊക്കെ നല്ലതാണ്. പിന്നെ തക്കാളി നല്ലതാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങള് നമുക്ക്, പിന്നെ ഡോക്ടറെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ അവർ പാല് കൂടാനുള്ള പ്രോട്ടീൻ പൗഡർ തരും. പാല് കൂടാൻ വേണ്ടി ഒരു പ്രോട്ടീൻ പൗഡറും അതിനേറ്റ ചില കുഞ്ഞിന്റെ ഓർമ്മശക്തി കൂട്ടാനുള്ളതും ഒക്കെ ചേർത്തിട്ട് ഈ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആ പ്രോട്ടീൻ പൗഡർ പാലിൽ കലക്കി 2 നേരം കൊടുത്ത പാലും അകത്ത് ചെല്ലുന്ന നല്ലതാണ്. ഇപ്പൊ പ്രോട്ടീൻ കാരണം അതും ഗുണം ചെയ്യും. ഓക്കെ, പിന്നെ ഇപ്പോഴേ വെളിയിലോട്ട് എടുത്തു വിടാൻ ഇപ്പോഴേ ശ്രമിക്കാൻ പറയണം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. അതിന് മുമ്പേ വാട്ട് ഇസ് ദ ലാസ്റ്റ് തിങ് ഇസ്, ഇപ്പം ലാസ്റ്റ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യൂത്ത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അതാ ഞാൻ പറഞ്ഞത്, അത് ടീച്ചേഴ്സിൽ നിന്ന് തുടങ്ങി. ഇപ്പം സാധാരണ നമ്മൾ മുഖം കണ്ടിട്ടില്ലാത്ത നമ്മളെ അറിയാത്തവരെ പോലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്നൊരു സാധനം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനത്തിന് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നമ്മുടെ ഇന്നത്തെ യൂത്ത് ഉപയോഗിക്കുകയാണ്. അതിപ്പം ഈ സ്കൂൾ പിള്ളേരെ മാത്രം എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും കോളേജ് പിള്ളേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരാളെ അങ്ങ് അറ്റം മോശമാക്കി. ഇപ്പം ചില പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ശരിക്കും തോന്നിയാൽ എനിക്ക് സങ്കടം വരും. ഒരാള് എന്തെങ്കിലും ഒരു 4 വാക്ക്, ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വളരെ സങ്കടം തോന്നി. നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യുമോ? ഒരാള് എന്തോ ഒരു 4 വാക്ക്, ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ ഒരു 4 വാക്ക് അവരവരുടേതായ രീതിയിൽ അവരുടേതായ ഒരു ഭാഷയിൽ, ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഭാഷയുണ്ട്, കോട്ടയംകാർക്ക് ഒരു ഭാഷയുണ്ട്, ഒന്നിനെയും കളിയാക്കാനൊന്നും പറ്റില്ല. അതൊക്കെ അവനവന്റെ തനതായ ഉണ്ടായ കാര്യങ്ങളാണ്. കോഴിക്കോടുകാർക്ക് ഒരു ഭാഷയുണ്ട്, എല്ലാ രസകരമായ സംഭവങ്ങളാണ്. നമ്മളെല്ലാം നല്ലതെന്ന് തന്നെയാണ് കരുതേണ്ടത്. അത് അവരവരുടെ രീതി, നമ്മൾ ജനിച്ചു വളർന്ന രീതി, അതിൽ ഒന്നിനെയും കളിയാക്കണം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷയുടെ ഒരു വ്യത്യസ്തമായിരിക്കാം, അവരെന്തെങ്കിലും 2 വരി പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയിലും നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ത്രീയെ അങ്ങേറ്റം മോശമായിട്ട് ദ യൂത്ത് മാക്സിമം ഞാൻ കണ്ടത് അതിൻ്റെ ഏറ്റവും കോളേജ് ചിൽഡ്രൻ ആൻഡ് ദി അതേഴ്സ്. ഇങ്ങനത്തെ ഒരു പ്രവണത വേറെ ഒരാളെ നോവിച്ചിട്ട് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഞാൻ വലിയ മിടുക്കനായും തോന്നുന്നുണ്ടല്ലോ. ഇത് ഒരിക്കലും നമുക്ക് നന്മയുണ്ടാക്കില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം അമ്മയച്ചന്. ചെയ്യുന്നത് നമ്മളെ മകനാണെങ്കിൽ നമ്മളെ മകളാണെങ്കിൽ അത് തടയണം. ഒരാളിനെ നമ്മൾ അങ്ങേറ്റം നമുക്ക് ഒരു ദോഷം ചെയ്യാത്ത ഒരാളിനെ ഉപദ്രവിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്നൊരു സംഭവം ഉണ്ടെന്നുള്ളതുകൊണ്ട് പലരും ആ വൃത്തികേട് കാണുന്നുള്ളതുകൊണ്ട് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കാണണം. പക്ഷേ അതിൽ വൃത്തികേട് നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കിയെടുക്കണം, അത് നല്ലൊരു സംഭവമല്ലേ? അതിനെ വൃത്തികേടായിട്ട് എഴുതി വെക്കുക, അതിൽ മോശം കമൻറ്റുകൾ ഇടുക. ഒരാളെ വന്നിട്ട് എന്താ പറയുക, ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന വൃത്തികേടുകൾ, സി ഇതൊക്കെ നമ്മൾ ഒരു പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ കണ്ടറിയാൻ പറ്റും. അവർക്ക് എവിടെയോ തോൽവികൾ സംഭവിച്ചവർ, എവിടെയോ ബ്രോക്കൺ ഹോംസിൽ നിന്ന് വന്ന കുട്ടികൾ, ചിലപ്പോൾ അമ്മയച്ഛനും ഒരുമിച്ച് താമസിക്കാതെ പിരിഞ്ഞു പോയ വീടുകളിലെ കുട്ടികൾ, ഇൻസെക്യൂരിറ്റി ഉള്ള കുട്ടികൾ, ആരെങ്കിലും ദ്രോഹിക്കുന്നവർ, മിക്കവാറും ക്രിമിനൽസിനെ നോക്കിയാൽ ഒരു പക്ഷേ അവരെപ്പോഴും മിക്കവാറും നല്ലതല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായിരിക്കും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ല സന്തോഷമായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് ആ സന്തോഷമേ വേറൊരാൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും വേറൊരാളെ നോവിച്ചിട്ടുള്ള സന്തോഷം നേടിയെടുക്കരുത്. സോ കുട്ടികളെ വളർത്തുമ്പോഴേ പറയുക, സോഷ്യൽ മീഡിയ ആയാലും അല്ല നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല കാര്യങ്ങൾ മാത്രം അതിൽ കാണാൻ പറയുക. ഒരു പക്ഷേ തനിക്കൊന്നൊരു സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ അതിൽ ബ്ലോഗായിട്ടോ എന്തായിട്ടോ എഴുതാൻ പറയുക. നല്ല ആളുകളുടെ എക്സാമ്പിൾ ഫോളോ ചെയ്യാൻ പറയുക. അതിൽ തന്നെ വളരെ നല്ലവരായിട്ടുള്ള, നല്ല രീതികളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടും വലിയവർക്ക് വേണ്ടിയിട്ടും നല്ലത് പറയുന്ന
എത്രയോ നല്ല നല്ല എഴുത്തുകളുണ്ട്, അതിനെ വായിക്കാൻ പറയാം. പിന്നെ ഏറ്റവും ഇപ്പൊ കുട്ടികളിൽ കുറഞ്ഞിരിക്കുന്ന ഒരു പ്രവണത റീഡിങ്. എന്നുവെച്ചാൽ ഇപ്പൊ ആർക്കും സമയമില്ല, വായിക്കാൻ സമയമില്ല. സോ ദയവ് ചെയ്ത് ഈ ഇന്റർനെറ്റിനെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ റീഡിങ് ഓൾസോ. സോ എനിക്ക് എല്ലാ അമ്മമാരെയും അച്ഛനോടും പറഞ്ഞ കൊച്ചുനാൾ മുതലേ കുട്ടികളിൽ ഈ ബുക്കുകൾ വായിക്കാൻ, നല്ല ബുക്കുകൾ വായിക്കാൻ, നന്മകൾ വായിക്കാനുള്ള ഒരു സംഭവം. പിന്നെ കുറച്ച് സ്പിരിച്വാലിറ്റിയും ഡെവലപ്പ് ചെയ്യുക. ദൈവം എന്ന് അല്ലെങ്കിൽ എന്തോ ഒരു മേൽശക്തി നമുക്ക് മേലുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളിൽ തിരിച്ചു വരാൻ അത് ചിലപ്പം നമ്മൾക്ക് ഒരു ശിക്ഷയായി തരാം. ചിലപ്പോ അവരുടെ തെറ്റുകളിലേക്ക് പോവാതിരിക്കുക, മറ്റുള്ളവനെ അവഗണിക്കാതിരിക്കുക, വേറൊരാൾക്ക് ദോഷം ചെയ്ത് സന്തോഷിക്കാതിരിക്കുക. സ്വയം തെറ്റുകളിൽ പോയി വീണിട്ട് പിന്നെ നമ്മളെ അയ്യോ എന്റെ കുട്ടി ഇത് ചെയ്തല്ലോ. ഇപ്പൊ കാറിൽ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കുമ്പോ ആദ്യമേ പറയണം കാറ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, അല്ലാതെ ഓടിച്ച് ആക്സിഡന്റ് നടന്നതിന് ശേഷം അയ്യോ എന്റെ കുട്ടിക്ക് ഇത് പറ്റിയല്ലോ. നോട്ട് ലൈക്ക് ദാറ്റ്. സോ പാരന്റിങ് ഈസ് ഡിഫിക്കൽട്ട്. സോ അമ്മയും അച്ഛനോട് പറയേണ്ടത് നല്ല ഫ്രണ്ട്സ് ആവുക, അതേ സമയത്ത് നല്ല ഒരു കുട്ടികളുടെ നല്ല ഒരു ഉപദേശവും നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണം. നിങ്ങളത് നല്ലൊരു മാതൃകയായാൽ മാത്രമേ കുട്ടികൾ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. സോ ബി ഗുഡ് എക്സാമ്പിൾസ്. സോ എല്ലാ നമ്മളെ സമൂഹത്തിന് നല്ലത് വളർത്തുന്ന രീതിയിൽ നമ്മളെ കുട്ടികൾ നമ്മൾ വളർത്താൻ നോക്കുക. സോ മാറിപ്പോകുന്ന ഈ മോശമായ ഒരു രീതിയിലേക്ക് മാറുന്ന കുട്ടികളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു കൂട്ടായ്മകൾ ഉണ്ടാക്കാം അമ്മയച്ഛന്മാർക്ക് എല്ലാവർക്കും തമ്മിൽ. സോ അത് കുറേ ഉപയോഗം ചെയ്യും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. കാച്ച് യു നെക്സ്റ്റ് വീക്ക്, സെയിം ടൈം സെയിം ഡേറ്റ്. ടിൽ ദെൻ ബൈ. പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീതി, പേട്ട, ട്രിവാൻഡ്രം. ഡോക്ടർ സ്വീറ്റി, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഗൈനക്കോളജിസ്റ്റ്. അഡ്വാൻസ് കീഹോൾ സർജറീസ് ഫോർ ഓൾ ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഫോർ കപ്പിൾ, പെയിൻലെസ് നോർമൽ ഡെലിവറി, ലേസർ ട്രീറ്റ്മെന്റ് ഫോർ സ്കിൻ പ്രോബ്ലംസ്, കോംബോ ജിം, പോസ്റ്റ് ഡെലിവറി ഗൈഡൻസ്, സയന്റിഫിക് ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, ആൻഡ് സിസ്റ്റമാറ്റിക് വെയ്റ്റ് ലോസ് ട്രീറ്റ്മെന്റ്. പുനർജനി ഹോസ്പിറ്റൽ, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24, Phone 0471-2476-399-9460-45959. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീതി, പേട്ട, ട്രിവാൻഡ്രം.